നമസ്കാരം, എൻ്റെ പേര് എലിസബത്ത് സാൽമിയ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. പി ടി സി ഇന്ത്യ 9% ഉയർന്നത് എന്തുകൊണ്ട്? പി ടി സി ഇന്ത്യയുടെ സബ്സിഡറിയായ പി ടി സി എനർജിയെ ഏറ്റെടുക്കാനുള്ള ഒ എൻ ജി സിയുടെ ബിഡിംഗ് കമ്പനി അംഗീകാരം നൽകിയതിനെ തുടർന്ന് പി ടി സി ഇന്ത്യയുടെ ഓഹരി വില ഇന്ന് 9% വരെ ഉയർന്നു. ഏറ്റെടുക്കലിന് കമ്പനി മാനേജ്മെൻറ്റ് അനുമതി നൽകിയ സാഹചര്യത്തിൽ ഈ നടപടിക്ക് ഓഹരി ഉടമകളുടെ അനുമതി തേടേണ്ടതുണ്ട്. 925 കോടി രൂപയ്ക്കാണ് പി ടി സി എനർജിയെ ഒ എൻ ജി സി ഏറ്റെടുക്കുന്നത്. പി ടി സി ഇന്ത്യ 2008 പി ടി സി എനർജിക്ക് രൂപം നൽകിയത്. ഇന്നലെ 138.45 രൂപയ്ക്ക് ക്ലോസ് ചെയ്ത പി ടി സി ഇന്ത്യയുടെ ഓഹരി വില ഇന്ന് 151.50 രൂപ വരെ ഉയർന്നു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 87% ഈ ഓഹരി നൽകിയ നേട്ടം. ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ പി ടി സി ഇന്ത്യ 14% വരുമാന വളർച്ചയാണ് കൈവരിച്ചത്. 4,569 കോടി രൂപയാണ് കമ്പനിയുടെ ഈ ത്രൈമാസത്തിലെ വരുമാനം. 22% വളർച്ചയോടെ 90 കോടി രൂപയാണ് ലാഭം. നിഫ്റ്റി 19,550 താഴെ. ഓഹരി വിപണി തുടർച്ചയായ 3rd ദിവസവും ഇടിവ് നേരിട്ടു. ഇന്ന് നിഫ്റ്റി 19,550 താഴെയാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 82 നഷ്ടത്തോടെ 19,542. സെൻസെക്സ് 231.1 65,397 വ്യാപാരം അവസാനിപ്പിച്ചത്. 1,333 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 2,234 ഓഹരികളുടെ വില ഇടിഞ്ഞു. 141 ഓഹരികളുടെ വിലയിലും മാറ്റമില്ല. നിഫ്റ്റിയിലെ 50 ഓഹരികളിൽ 36 നഷ്ടം രേഖപ്പെടുത്തി. ഐ ടി സി, ടിവിസ് ലാബ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, പി പി സി എൽ, ടാറ്റ സ്റ്റീൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്, ടി സി എസ്, എസ് ബി ഐ ലൈഫ്, നെസ്ലെ ഇന്ത്യ എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഇന്ന് എല്ലാ മേഖലാ സൂചികകളും നഷ്ടം നേരിട്ടു. നിഫ്റ്റി ക്യാപിറ്റൽ ഗുഡ്സ്, മെറ്റൽ, പവർ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയൽ എസ്റ്റേറ്റ്, എഫ് എം സി ജി, ഫാർമ സൂചികകൾ 0.5% മുതൽ 1% വരെ ഇടിഞ്ഞു. ബി എസ് സി മിഡ് ക്യാപ് സൂചിക 1% സ്മോൾ ക്യാപ് സൂചിക 0.7% നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു.